ഹലോ എല്ലാവർക്കെൻ്റെയും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫൈലം അനലിഡയെക്കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്നും ഫൈലം അനലിഡ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഫൈലത്തിൽ പെടുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ നമുക്ക് അനലിഡയുടെ ഫീച്ചേഴ്സ് ജനറൽ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ക്ലാസ്സിലേക്ക് പോവാം അല്ലെ ഫസ്റ്റ് പറയുന്നത് എന്താണ് ഫൈലം അനലിഡ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഇവർ നമുക്ക് ജലത്തിലും ഒപ്പം തന്നെ നമുക്ക് കരയിലും കാണാൻ പറ്റും അതായത് നമുക്ക് വാട്ടർ ഫോംസിലും കാണാൻ പറ്റും ടെറസ്ട്രിയൽ ഫോംസിലും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ജലത്തിലെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ ഫോംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആണ് അതേപോലെ ഫ്രഷ് വാട്ടർ അതായത് കടലിലും കാണാൻ പറ്റും ശുദ്ധജലത്തിലും കാണാൻ പറ്റും ഇനി കരയിലാണെന്നുണ്ടെങ്കിലോ ദയർ ഫ്രീ ലിവിങ് അല്ലെങ്കിൽ പാരസൈറ്റിക് കണ്ടീഷൻ അതായത് സ്വതന്ത്രമായി ജീവിക്കുന്നവയുണ്ട് പരാത ജീവികളുമുണ്ട് അതായത് പാരസൈറ്റ് അതായത് പാരസൈറ്റ് പരാതമായിട്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരേനെയും നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മളവരുടെ ഹാബിറ്റേറ്റ് ആണ് പറഞ്ഞത് കടലിൽ കാണാൻ പറ്റും ജലത്തിലും കാണാൻ പറ്റും കരയിലും കാണാൻ പറ്റും അപ്പോൾ ജലത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത് കടലിലുണ്ട് എന്ന് പറഞ്ഞു കരയിലാണെന്നുണ്ടെങ്കിലോ ടെറസ്റ്റൈൽ ഫോംസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സ്വതന്ത്രമായിട്ട് കാണുന്നവയുണ്ട് പാരസൈറ്റിക് കണ്ടീഷനുള്ളവയുണ്ട് ഇനി നെക്സ്റ്റ് പോയിന്റ് പറയാമെന്നുണ്ടെങ്കിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ അപ്പോൾ ഇവർ ഏത് തരത്തിലുള്ള ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയവ വ്യവസ്ഥാ തരത്തിലുള്ള ജീവികളാണ് അതായത് ഓർഗൻ സിസ്റ്റം ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് നമുക്കറിയാം എന്താണ് ഓർഗൻ സിസ്റ്റം ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരേ ഫങ്ഷൻ ചെയ്യുന്ന എല്ലാ ഓർഗൻസും ചേർന്ന് ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നു അല്ലേ ഇപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിലെന്താണ് ഡൈജസ്റ്റനിൽ പങ്കെടുക്കുന്ന എല്ലാ ഓർഗൻസും ചേർന്നിട്ടാണ് ആ ഡൈജസ്റ്റീവ് ും കമ്പ് ആയിരിക്കുന്നത് അല്ലേ അപ്പം ഇതാണ് അവയവ്യവസ്ഥ തലത്തിലുള്ള ജീവികളാണ് ആര് ഫൈലിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് ഇവരുടെ സിമ്മട്രി ഓക്കെ അപ്പോൾ ഫൈലം ആൻഡ് ലിറ്റ് ഷോസ് ബയലാറ്റൽ സിമ്മെട്രി അപ്പോൾ ഇവർ ദ്വിപാർശ്വ സമിതിയാണ് കാണിക്കുന്നത് എന്താണ് ദ്വിപാർശ്വ സമിതി അഥവാ ബയലാറ്റൽ സിമ്മെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയുടെ സെൻട്രൽ ആക്സിസിലൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള സെൻട്രൽ ആക്സിസിലുള്ള ഒറ്റരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബയലാറ്റൽ സിമ്മട്രി അപ്പോൾ ദ ഫൈലം ആൻഡ് ലിറ്റ് ഷോസ് ബയലാറ്റൽ സിമ്മെട്രി ഓഫ് ദ്വിടെ

ഇനി അടുത്തത് നമ്മളിവരുടെ ജെം ആണ് നോക്കാൻ പോകുന്നത് അതായത് ഭ്രൂണപാളികൾ അപ്പോൾ ഇവർക്ക് മൂന്ന് ഭ്രൂണപാളികളാണുള്ളത് എന്തൊക്കെയാണ് ഔട്ടർ എക്റ്റോടമ് ദെൻ മിഡിൽ മീസോടമ് ദെൻ ഇന്നർ എൻഡോഡ് അങ്ങനെ മൂന്ന് നിര ഭ്രൂണപാളികൾ അല്ലെങ്കിൽ എംബ്രയോണിക് ആണ് ഇവർക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ നിന്നാണ് എല്ലാ കോശങ്ങളും അതേപോലെ തന്നെ ഓർഗൻസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിവരനെ വിളിക്കാം എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആനിമൽസ് അല്ലെങ്കിൽ ത്രിബ്ലാസ്റ്റിക ജീവികൾ എന്ന് നമുക്ക് അറിവിളിക്കാം ഫയലം അനലറ്റ്സിനെ വിളിക്കാം ആണല്ലോ ദെൻ നെക്സ്റ്റ് പോയിന്റ് സിലോം അപ്പോൾ ഇവരുടെ സീലോം എന്ന് പറഞ്ഞാൽ സീലോമിക ജീവികളാണ് അല്ലെങ്കിൽ സീലോമേറ്റ്സ് ആണ് ആണിവർ എന്താണ് സീലോം അല്ലെങ്കിൽ സീലോമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ട്രൂ ആയിട്ടുള്ള ഒരു ബോഡി ക്യാവിറ്റി കാണാനായിട്ട് പറ്റും അതായത് ബാഹ്യപാടിയാൽ നിർമ്മിതമായ ശരീരഭിത്തിക്കും ബോഡി വോഡിനും അന്തരഭ്രൂണപാടിയാൽ നിർമ്മിതമായ അന്നപഥത്തിനും ഗഡ് വാഡിനും ഇടയ്ക്ക് നമുക്ക് മധ്യഭ്രൂണപാടിയാൽ വലയം ചെയ്യപ്പെട്ട ശരീര അറ അതായത് ട്രൂ ആയിട്ടുള്ള ഒരു ബോഡി ക്യാവിറ്റി ഇവർക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ദേ ആർ സീലോമേറ്റ്സ് ഓക്കെ അപ്പോൾ സീലോമിക ജീവികളാണ് ആര് ഫയലം ആനലിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് പോയിൻ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദെർ ബോഡി ഈസ് സെഗ്മെൻ്റഡ് ഓക്കെ അപ്പോൾ ഇവരുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റഡ് ബോഡിയാണ് നമ്മൾ പറയും ഖണ്ഡങ്ങൾ വിഘണ്ഡാവസ്ഥ എന്നൊക്കെയാണ് പറയാം കേട്ടോ അപ്പോൾ സെഗ്മെൻറ്റഡ് ബോഡിയാണ് ഇവരുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സെഗ്മെൻറ്റഡ് അല്ല മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡാണ് എന്താ മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ദർ ബോഡി ഈസ് ഇൻറ്റേർണലി ആസ് വെൽ ആസ് എക്സ്റ്റേണലി ഇൻറ്റു മെറ്റാമിയേഴ്സ് ഓക്കെ അപ്പോൾ ഇൻറ്റേർണൽ സെഗ്മെൻറ്റേഷനും കാണാൻ പറ്റും ഇവർക്ക് എക്സ്റ്റേണൽ സെഗ്മെൻ്റേഷനും കാണാം കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇവരെ മെറ്റാമെറിക്കലി സെഗ്മെന്റഡ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഇവരെ ബോഡി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ റിങ്സുകൾ അല്ലെങ്കിൽ ഖണ്ഡങ്ങളായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഈ പേര് അനലിഡ എന്നുള്ള പേര് വരാൻ കാരണം തന്നെ എന്താണ് ഇവരുടെ ബോഡിയിൽ ഇങ്ങനെ കുറേ സെഗ്മെന്റ്സുകള് ഘണ്ഡങ്ങൾ അല്ലെങ്കിൽ ലിറ്റിൽ റിങ്സുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ പേര് അനലിഡ എന്നുള്ള പേര് വരാൻ കാരണം അനലിഡ എന്നുള്ളത് എടുത്തിരിക്കുന്നത് അന്യൂൾസ് എന്നുള്ള വാക്കിൽ നിന്നാണ് കേട്ടോ അന്യൂൾസ് എന്ന വേർഡിൽ നിന്നാണ് അനലിഡ എന്ന പേര് അർത്ഥം എന്താണ് ലിറ്റിൽ റിങ്സ് അപ്പോൾ അന്യൂൾസ് മീൻസ് ലിറ്റിൽ റിങ് എന്നാണ് അപ്പോൾ ദെയർ ബോഡി ഈസ് സെഗ്മെൻറ്റഡ് മെറ്റാമെറിക്കലി സെഗ്മെൻറ്റഡ് ബോഡിയാണ് ഫയലം അനസിനുള്ളത് നെക്സ്റ്റ് പോയിൻറ്റ് ദർ ലോക്ക മോഷൻ അപ്പോൾ ഇവരെ ലോക്ക മോഷൻ സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു കരയിൽ ജീവിക്കുന്നവരുണ്ട് ജലത്തിൽ ജീവിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ടെറസ്റ്റയൽ ഫോംസിനാണെന്നുണ്ടെങ്കിൽ കരയിൽ ജീവിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചലിക്കാനായിട്ട് നമ്മളെപ്പോലെ എന്താ പറയുക കാലുകളോ അല്ലെങ്കിൽ സീലിയോ അങ്ങനെയൊന്നും മൂവ് ചെയ്യാനായിട്ടില്ല ഇവരെ സഹായിക്കുന്നതാണെന്ത് മസിൽസ് ഓക്കെ രണ്ട് തരം പേശികളാണ് ഇവർക്കുള്ളത് അതായത് സർക്കുലാർ മസിൽസും ലോഞ്ചിറ്റ്യൂഡൽ മസിൽസും ഓക്കെ അതായത് ഔട്ടർ സർക്കുലാർ മസിൽസ് ആൻഡ് ഇന്നർ ലോഞ്ചിറ്റ്യൂഡ് ൂഡിനൽ മസിൽസ് ഹെൽപ്സ് ഇൻ ലോക്കമോഷൻ അപ്പോൾ അതിൻ്റെ മലയാളം പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ബാഹ്യനിര വർത്തുള പേശികളും ആന്തര ദീർഘ പേശി തന്തുക്കൾ കൊണ്ടാണ് ഇവർക്ക് കരയിലുള്ള ആനിമൽസിനൊക്കെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിരൊക്കെ മൂവ് ചെയ്യുന്നത് അല്ലേ അതിൻ്റെ പേശികൾ ഉപയോഗിച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ലോക്കമോഷറി ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർത്തുള്ള പേശി തന്തുക്കളും എന്താ ദീർഘ പേശി തന്തുക്കളാണ് അതായത് കരയിലുള്ള ആനലഡ്സിൻ്റെ അലൊക്കമോട്രി ഓർഗാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ജലത്തിൽ ജീവിക്കുന്ന ജലത്തിൽ ജീവിക്കുന്ന അനലിറ്റ്സിനെ സ്വിമ്മിങ്ങിനായിട്ട് അല്ലെങ്കിൽ അവർക്ക് നീന്തുന്നതിനായിട്ട് ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലാറ്ററൽ അപ്പൻഡേജസ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ലാട്രൽ അപ്പൻഡേജസിനെയാണ് നമ്മളെന്ത് പറയുന്നത് പാരപ്പോഡിയ എന്ന് പറയുന്നത് പാരപ്പോഡിയകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും കേട്ടോ അപ്പോൾ ജലത്തിൽ ജീവിക്കുന്നവയ്ക്കാണെന്നുണ്ടെങ്കിൽ ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പാരപ്പോഡിയ എന്ന് പറയുന്നത് വിച്ച് ഹെൽപ്സ് ടു സ്വിമ്മിങ് ഓക്കെ അപ്പോൾ അവർക്ക് നീന്തുന്നതിന് വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് നീരിസ് നമുക്ക് എന്ത് കാണുന്നത് ലാറ്ററൽ അപ്പൻഡേജസ് ആയിട്ടുള്ള പാരപ്പോടിയകൾ കാണുന്നത് കേട്ടോ നെക്സ്റ്റ് പോയിന്റ് സർക്കുലേറ്ററി സിസ്റ്റം ഓക്കെ രക്തപര്യന വ്യവസ്ഥ അപ്പോൾ ഇവർക്ക് രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റമാണ് അല്ലെങ്കിൽ അടഞ്ഞ രക്തപര്യാന വ്യവസ്ഥയാണ് ഫൈലം അനലറ്റിസിനുള്ളത് എന്താണ് അടഞ്ഞ രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് ബ്ലഡ് വെസൽസിലൂടെയാണ് അതായത് നമ്മളെപ്പോലെ തന്നെ ബ്ലഡ് വെസൽസ് ഉണ്ട് ആ ബ്ലഡ് വെസൽസിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ഇവർക്ക് എന്താണ് കാണുന്നത് ക്ലോസ്ഡ് ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റമാണ് ദെൻ നെക്സ്റ്റ് പോയിന്റ് അതെ എക്സ്ക്രീഷൻ അല്ലെങ്കിൽ എസ്ക്രീറ്ററി സിസ്റ്റം അപ്പോൾ എസ്ക്രീറ്ററി സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടത് എസ്ക്രീറ്ററി ഓർഗനാണ് അപ്പോൾ ഇവരെ പ്രധാനമായിട്ടും എസ്ക്രീറ്ററി ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവയവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നെഫ്രീഡിയ ആണ് കേട്ടോ അപ്പോൾ ആന്തരസമസ്ഥിതി പാലനത്തിനും വിസർജനത്തിനും സഹായിക്കുന്നത് ആന്തരസമസ്ഥിതി പാലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓസ്മോ റെഗുലേഷൻ എന്ന് പറയും കേട്ടോ അപ്പോൾ ഓസ്മോ റെഗുലേഷനും അതേപോലെ തന്നെ വിസർജനത്തിനും സഹായിക്കുന്ന ഓർഗനാണിത് നെഫ്രീഡിയ എന്നാണ് പറയാം അപ്പോൾ ഈ നെഫ്രീഡിയ എന്താ ചെയ്യുക ഇവരുടെ രക്തത്തിൽ നിന്നുള്ള വിസർജ്യ വസ്തുക്കളൊക്കെ വേർതിരിച്ചെടുക്കുന്നത് ആരാണ് ഈ നെഫ്രേഡിയ ആണ് മാത്രമല്ല ഈ വിസർജ്യ വസ്തുക്കളെ ശരീരത്തിൻ്റെ ബാഹ്യ സുഷിരത്തിലൂടെ പുറന്തള്ളുന്നതും ആര് തന്നെയാണ് നെഫ്രേഡിയ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഇനി ഇവരുടെ റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ആണ് പറയുന്നത് അപ്പോൾ ഫൈലം അനലൈറ്റ്സയ്ക്ക് ഏകലിംഗ ജീവികളുണ്ട് ഉഭയലിംഗ ജീവികളുണ്ട് അതായത് ഡയേഷ്യസ് ആനിമൽസ് ഉണ്ട് മോണേഷ്യസ് ആനിമൽസ് ഉണ്ട് ഉഭയലിംഗജ ജീവിയെന്ന് പറഞ്ഞാൽ എന്നും പറയും ഹെർമാഫ്രോഡേറ്റിക് കണ്ടീഷൻ എന്നും പറയും എന്താണ് ഉഭയലിംഗജ ജീവി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മെയിൽ ഗ്യാമേറ്റ്സും ഫീമെയിൽ ഗ്യാമേറ്റ്സും ഒട്ടനിമൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം ഏകലിംഗ ജീവി അല്ലെങ്കിൽ ഡയേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽസും ഫീമെയിൽസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഏകലിംഗ ജീവികൾക്ക് ഉദാഹരണം നമുക്ക് നീരിസാണ് ആണ് ഉഭയലിംഗ ജീവികൾക്ക് ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ മണ്ണിര എർത്തുവമാണ് പറയുന്നത് ഇനി ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷുവൽ ആണ് കാണിക്കുന്നത് അതായത് ലൈംഗിക പ്രത്യുൽപാദനം വഴിയാണ് അവർ തലമുറകളെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ അവർ റീപ്രൊഡക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷുവൽ റീപ്രഡക്ഷൻ മാത്രമേ ഇവർ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും പോയിന്റ്സൊക്കെയാണല്ലോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിന്റെ എക്സാമ്പിൾസ് ആണ് ഫസ്റ്റ് വൺ നീരിസ് നീരിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്ത് പറഞ്ഞു ഡയേഷ്യസ് ആണ് അതേപോലെ തന്നെ വാട്ടർ ഫോംസ് ആണ് ജലത്തിലാണ് കാണുക അതുകൊണ്ട് തന്നെ അതിന് സ്വിമ്മിയാനായിട്ട് ലാറ്ററൽ അപ്പൻഡേജസ് കാണാൻ പറ്റും പാരപ്പോഡിയ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തതാണ് മണ്ണിര മണ്ണിരെന്ന് നമുക്കറിയാം കോമണായിട്ട് എന്നാണ് പറയുന്നത് അതിൻ്റെ സയൻറ്റിഫിക് നെയിം പഠിച്ചു വയ്ക്കുക ഫെർട്ടിമ എന്നാണ് പറയാം ഫെർട്ടിമ നെക്സ്റ്റ് വൺ കുളയട്ട കുളയട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിരുടിനേറിയ അതായത് ബ്ലഡ് സെക്കിംഗ് ലീച്ച് രക്തം കുടിക്കുന്ന അട്ട എന്നാണ് പറയുന്നത് അപ്പോൾ ഹിരുഡിനേറിയ എന്ന പേര് വരാൻ കാരണം അതിൻ്റെ മൗത്തിൽ സലൈവയിൽ എന്തുണ്ട് ഹിരുഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി കൊയാഗുലൻറ്റ് ബ്ലഡ് ക്ലോട്ടിങ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ആൻറ്റി കൊയാഗുലന്റ് പ്രസന്റ് ആണ് അതിനാണ് നമ്മൾ ഹിരുഡിൻ എന്ന് പറയും എന്താണ് ഹിരുഡിൻ അപ്പോൾ ഈ ഹിരുഡിൻ എന്താ ചെയ്യുക നമ്മളതിനെ കടിക്കുന്ന അട്ട നമ്മളെ കടിക്കുന്ന സമയത്ത് നമുക്കറിയാം കുറേ നേരം നേരത്തേക്ക് ബ്ലീഡ് ചെയ്യും അത് എന്ത് എന്തുകൊണ്ടാണ് ഈ ഹിരുഡിൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ കുറേ നേരത്തേക്ക് ബ്ലഡ് ക്ലോട്ടാവില്ല ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ അട്ടയ്ക്ക് ഇങ്ങനെ ജ്യൂസ് കുടിക്കുന്ന പോലെ ഇങ്ങനെ ബ്ലഡ് സക്ക് ചെയ്ത് കുടിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ പഠിച്ചു വെക്കാം ദ ആൻറ്റി കൊയാഗുലൻറ്റ് പ്രസൻറ്റ് ഇൻ ഹിരുഡിനേറിയ രക്തം കട്ട പിടിക്കാതിരിക്കാൻ കുളയട്ടയുടെ ശരീരത്തിൽ കാണപ്പെടുന്നത് എന്താണ് ഹിരുഡിൻ ഓക്കെ ഹിരുഡിനാണ് എന്ന് ഓർത്തുവെക്കാം കേട്ടോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫയലം ആൻഡ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കാം എല്ലാവർക്കും താങ്ക്